മിസോറാമിലും ഛത്തീസ്ഗഡിലും ഇന്ന് തെരഞ്ഞെടുപ്പ്. മിസോറാമിൽ 40 അംഗ നിയമസഭയിലേക്കും ഛത്തീസ്ഗഡിൽ 90 അംഗ നിയമസഭയിലെ 20 സീറ്റുകളിലേക്കുമാണ് ഇന്ന് വോട്ടെടുപ്പ് നടക്കുന്നത്. രണ്ടിടത്തും രാവിലെ 7 മണിക്ക് തന്നെ വോട്ടെടുപ്പ് ആരംഭിച്ചിട്ടുണ്ട്. ഛത്തീസ്ഗഡിൽ ശേഷിക്കുന്ന സീറ്റുകളിലേക്കുള്ള രണ്ടാംഘട്ട തെരഞ്ഞെടുപ്പ് നവംബർ 17 നടക്കും. കോൺഗ്രസിനും BJPക്കും നിർണായകമാണ് ഈ തെരഞ്ഞെടുപ്പ്. ഛത്തീസ്ഗഡിലെ മാവോയിസ്റ്റ് ബാധിത പ്രദേശമായ ബസ്തർ മേഖലയിലാണ് ഇന്ന് വോട്ടെടുപ്പ് നടക്കുന്ന 20-ൽ 12 സീറ്റുകളും 60,000 സുരക്ഷാ ഉദ്യോഗസ്ഥരെയാണ് ഈ മേഖലയിൽ വിന്യസിച്ചിരിക്കുന്നത്. 2018 20-ൽ 17 സീറ്റുകൾ കോൺഗ്രസ് നേടിയപ്പോൾ BJP 2 നേടിയിരുന്നത്. BJPയുടെ മുൻ മുഖ്യമന്ത്രി രമൺ സിംഗ്, ഭാവന ബൊഹ്റ, ലതാ ഉസൈദി, ഗൗതം UK എന്നിവരാണ് പ്രധാന സ്ഥാനാർത്ഥികൾ. കോൺഗ്രസിന്റെ മുഹമ്മദ് അക്ബർ, സാവിത്രി മനോജ് മാണ്ഡവി, മുൻ സംസ്ഥാന ഘടകം മേധാവി മോഹൻ മർക്കം, വിക്രം മാണ്ഡവി, കവാസി ലക്മ എന്നിവരും മത്സര രംഗത്തുണ്ട്. ഭൂപേഷ് ബാഖലിനെ മുൻനിർത്തി തന്നെയാണ് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. പരമ്പരാഗത ഫോർമുലയിൽ ഉറച്ചു നിൽക്കുന്ന BJP പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചിത്രം ഉപയോഗിച്ചാണ് ക്യാമ്പയിൻ നടത്തിയത്. കൃഷി, വിദ്യാഭ്യാസം, മാവോയിസ്റ്റുകളെ നിയന്ത്രിക്കൽ തുടങ്ങി ഒന്നിലധികം വിഷയങ്ങളിൽ സംസ്ഥാന സർക്കാരിന്റെ ഇടപെടൽ കാര്യക്ഷമമായിരുന്നു എന്നാണ് കോൺഗ്രസ് പ്രചരണം. ഇവിടെ ഇത്തവണയും വിജയിക്കുമെന്ന് കോൺഗ്രസ് കണക്കു കൂട്ടുന്നുണ്ട്. എന്നാൽ മുഖ്യമന്ത്രിക്കെതിരായ അഴിമതി ആരോപണങ്ങൾ പാർട്ടിയുടെ പ്രതിച്ഛായയ്ക്ക് കോട്ടം വരുത്തി. മഹാദേവ് ഓൺലൈൻ വാതുവെപ്പ് ആപ്പിന്റെ അന്വേഷണത്തിൽ അതിന്റെ പ്രൊമോട്ടർമാർ ഭൂപേഷ് ബാഖലിന് ഏകദേശം 508 കോടി രൂപ നൽകിയിട്ടുണ്ടെന്നും മുൻപും സ്ഥിരമായി പണമടച്ചിട്ടുണ്ടെന്നും കണ്ടെത്തിയതായി ED പറഞ്ഞിരുന്നു. BJP ഇത് ഏറ്റെടുത്തിട്ടുണ്ട്. മിസോറാമിൽ കോൺഗ്രസിന്റെ ഐക്കോണിക് മുഖ്യമന്ത്രി ലാൽ തൻഹാവയുടെ 10 വർഷത്തെ ഭരണത്തിന് വിരാമമിട്ട് 2018 BJP സഖ്യത്തിൽ അധികാരത്തിലെത്തിയ മിസോ നാഷണൽ ഫ്രണ്ട് ഒരു ടേം കൂടി പ്രതീക്ഷിക്കുന്നുണ്ട് ഇത്തവണ. എന്നാൽ പുതിയ പ്രാദേശിക പാർട്ടിയായ സോറം പീപ്പിൾസ് മൂവ്മെന്റ് ഇത്തവണ കനത്ത വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. ആം ആദ്മി പാർട്ടിയും ഇവിടെ മത്സരിക്കുന്നുണ്ട്. 2018 37.8% വോട്ട് വിഹിതത്തോടെ 40 നിയമസഭാ സീറ്റുകളിൽ 26 മിസോ നാഷണൽ ഫ്രണ്ട് നേടി. കോൺഗ്രസിന് 5 സീറ്റും BJP 1 സീറ്റും നേടി. അതേസമയം മിസോറാമിൽ കോൺഗ്രസ് ഭൂരിപക്ഷം നേടുമെന്ന് ഉറപ്പിച്ചു പറഞ്ഞ് സംസ്ഥാന അധ്യക്ഷൻ ലാൽ സാവ്ത കഴിഞ്ഞ ദിവസം എത്തിയിരുന്നു. ഏറ്റവും കുറഞ്ഞത് 25 സീറ്റുകൾ വരെ കോൺഗ്രസ് നേടുമെന്ന് സാവ്ത തറപ്പിച്ചു പറയുന്നുണ്ട്. മിസോറാമിൽ ഇപ്പോഴുള്ളത് തെറ്റായ സാമ്പത്തിക നയങ്ങൾ കൊണ്ടുള്ള ദുരന്തമാണ്. കോൺഗ്രസിന് മാത്രമേ സംസ്ഥാനത്തെ അതിൽ നിന്ന് രക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. തീർച്ചയായും സംസ്ഥാനത്ത് വീണ്ടും പഴയ പെൻഷൻ പദ്ധതി കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ നടപ്പാക്കുമെന്നും ലാൽ സാവ്ത പ്രഖ്യാപിച്ചിട്ടുണ്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വെറും 5 സീറ്റുകളാണ് ഇവിടെ ലഭിച്ചത്. അടുത്തിടെ കോൺഗ്രസിന്റെ ഒരു MLA പാർട്ടിയിൽ നിന്ന് രാജിവെച്ച മിസോ നാഷണൽ ഫ്രണ്ടിൽ ചേർന്നിരുന്നു. ഏതായാലും കോൺഗ്രസ് ജയിച്ചാൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കാൻ സാധ്യതയുള്ള പ്രമുഖ നേതാവാണ് ലാൽ സാവ്ത്താ.